കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം ഉയരുന്നു. 24 മലയാളികൾ മരിച്ചുവെന്ന നോർക്ക 16 പേരെ തിരിച്ചറിഞ്ഞു. ദുരന്തത്തിന് ഇരയായവർ കാസർഗോഡ്, പത്തനംതിട്ട, കൊല്ലം, മലപ്പുറം, കോട്ടയം, കണ്ണൂർ സ്വദേശികൾ. മരിച്ച 50 പേരിൽ 43 പേരും ഇന്ത്യക്കാരെന്ന് വിദേശകാര്യ മന്ത്രാലയം. ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക്. രക്ഷാദൗത്യം ഏകോപിപ്പിക്കും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ നൽകാനും മന്ത്രിസഭാ തീരുമാനം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വീണ്ടും സുപ്രീം കോടതി ഇടപെടൽ. ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്ക് റീടെസ്റ്റ് നടത്താൻ ഉത്തരവ്. 1563 പേർക്കും 23 പുനഃപരീക്ഷ നടത്തും. കോഴിക്കോട്ട് SFI പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. മൂന്നാറിൽ വീണ്ടും കാറിൽ അഭ്യാസ പ്രകടനം. അപകടയാത്ര മൂന്നാർ ഗ്യാപ് റോഡിൽ. കർശനമായ നടപടിയെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. കൊച്ചിയിൽ 2 വാഹനാപകടങ്ങളിലായി 3 മരണം. വൈറ്റിലയിൽ സ്കൂട്ടറിൽ കാറിടിച്ച് അച്ഛനും മകനും മരിച്ചു. കളമശ്ശേരിയിൽ പോത്ത് ഇടിച്ച് ബൈക്ക് മറിഞ്ഞ് കണ്ണൂർ സ്വദേശിക്ക് ദാരുണാന്ത്യം. കോട്ടയം മണർക്കാട്ട് നിർത്തിയിട്ട ഗ്യാസ് ലോറി പിന്നോട്ടുരുണ്ട്, ഡ്രൈവർ മരിച്ചു. ആശങ്ക ഒഴിയാതെ കോഴിക്കോട് ഗോതീശ്വരം തീരം. കടലാക്രമണ ഭീഷണിയിൽ തീരദേശവാസികൾ. കടൽ ഭിത്തി നിർമ്മാണം വൈകുന്നതിൽ ആശങ്ക. ജലവിഭവ വകുപ്പിന്റെ പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കുന്നില്ലെന്ന് പരാതി.